നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ജില്ലയിൽ 144 നിലനിൽക്കുന്നതിനാൽ ഈ മാസം 8-9 തീയതികളിൽ നടത്താനിരുന്ന കേരള കലാമണ്ഡലം എൻഡോവ്മെന്റ് അവാർഡ് വിതരണം ജനുവരിയിലേക്ക് മാറ്റിയതായി വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹിക അകലവും കോവിഡ് മാനദണ്ഡങ്ങളും പൂർണ്ണമായി പാലിക്കേണ്ടതിനാലാണ് തീരുമാനം. എന്നാൽ 8-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന മുകുന്ദരാജ അനുസ്മരണവും വള്ളത്തോൾ അനുസ്മരണവും മാറ്റമില്ലാതെ നടക്കും. 8-ാം തീയതി രാവിലെ 10-ന് മുകുന്ദരാജ അനുസ്മരണം ഡോക്ടർ എം വി നാരായണനും 9-ാം തീയതി രാവിലെ 10-ന് വള്ളത്തോൾ അനുസ്മരണം ഡോക്ടർ സുനിൽ പി ഇളയിടവും ഉദ്ഘാടനം ചെയ്യും. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന കലാമണ്ഡലം നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടക്കും. ഭരണസമിതി അംഗങ്ങളായ എൻ ആർ ഗ്രാമപ്രകാശ്, ടി കെ വാസു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുകുന്ദരാജ അനുസ്മരണം അന്ന് തന്നെ 10 മണിക്ക് ഡോക്ടർ എം പി നാരായണൻ നിർവഹിക്കും. 9-ാം തീയതി നടത്തുന്ന വെള്ളത്തോൾ അനുസ്മരണം അന്ന് 10 മണിക്ക് ഡോക്ടർ സുനിൽ പി ഇളയിടം നിർവഹിക്കും. അതേ തുടർന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കലാമണ്ഡലം നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി നിർവഹിക്കുന്നതായിരിക്കും. ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ് അധ്യക്ഷനായി, ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. പൊതുവിജ്ഞാന സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി പ്ലാൻ ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ ചെലവിലാണ് 12 ക്ലാസ് മുറികളുടെ കെട്ടിടം നിർമ്മിക്കുന്നത്. സ്കൂളിൽ നടന്ന യോഗത്തിൽ എംഎൽഎ യു ആർ പ്രദീപ് ശിലാഫലകം അനാച്ഛാദനം നിർവഹിച്ചു. സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾ മുൻകൈയെടുത്ത് പണി പൂർത്തിയാക്കിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മഞ്ജുള അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബുഷറ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുധ ടി എസ്, ജയരാജ്, ദിവാകരൻ, ഡോക്ടർ സംഗീത, ടി എസ് മമ്മി, പി ടി ഐ പ്രസിഡന്റ് സി കെ പ്രഭാകരൻ, പ്രിൻസിപ്പാൾ വിപിൻ പി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അത് 1.62 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അതും നമ്മൾ അനുവദിച്ചു മാത്രമായിട്ടുണ്ട്. അപ്പോൾ 10-10.9 പകരം 6.62 ആയിരുന്നു. 11 കടന്നു. ഏതാണ്ട് നമ്മുടെ മാസ്റ്റർ പ്ലാനിനേക്കാൾ എത്രയോ കൂടുതൽ പോയി കഴിഞ്ഞു. ഇനി 2-3 കെട്ടവിടെ കഴിയുമ്പോൾ വലിയൊരു സംഖ്യയാണ് ദേശമം സ്കൂളിനകത്ത് വരാൻ പോകുന്നത്. പട്ടാമ്പി തെക്കുമുറിയിൽ ചരക്ക് ലോറി മറിഞ്ഞ അപകടം, ആളപായമില്ല. ചൊവ്വാഴ്ച പുലർച്ചെയാണ് പട്ടാമ്പി പുലാമന്തോൽ പാതയിലെ തെക്കുമുറിയിൽ അപകടമുണ്ടായത്. തെക്കുമുറി വളവിൽ വെച്ചാണ് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി മറിഞ്ഞത്. ആളപായമൊന്നുമില്ല. പട്ടാമ്പി ഭാഗത്തു നിന്നും വരികയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് പൂർണ്ണമായും തകർന്നു. വൈദ്യുതി ബന്ധവും താറുമാറായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് ഈ തിരിവിൽ ബസ് മറിഞ്ഞ അപകടമുണ്ടായത്. അന്ന് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. തിരുമിറ്റക്കോട് പഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്തിലെ 5-ാം വാർഡിൽ എഴുമങ്ങാട് തോരക്കുന്നത്ത് പ്രദേശത്തുള്ള കളിസ്ഥലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. പഞ്ചായത്തിന്റെ പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ നടക്കുന്നത്. ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് വലിയ കാലുകൾ സ്ഥാപിച്ച് പ്രദേശവാസികൾക്ക് ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ജോലികളാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എം പ്രദീപ്, വിനയ്കുമാർ, സുനീഷ് എന്നിവരും പ്രദേശത്തെ നിരവധി പൊതുപ്രവർത്തകരും കായിക പ്രേമികളും ചടങ്ങിൽ പങ്കെടുത്തു. പട്ടാമ്പി താലൂക്കിലെ 8 ഇടങ്ങളിൽ ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം വനിതകൾക്ക്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വനിതയ്ക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് സ്ഥാന സംവരണ പട്ടികയാണ് നിലവിൽ വന്നിരിക്കുന്നത്. പട്ടാമ്പി താലൂക്കിൽ 7 ഇടങ്ങളിൽ വനിതകൾക്കാണ് സംവരണം. പട്ടാമ്പി മണ്ഡലത്തിലെ പട്ടാമ്പി നഗരസഭ, ഓങ്ങല്ലൂർ പഞ്ചായത്ത്, കുൽക്കല്ലൂർ പഞ്ചായത്ത്, മുതുതല പഞ്ചായത്ത്, വെളിയൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ വനിതകൾക്കാണ് ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം. തിരുത്താല മണ്ഡലത്തിൽ തിരുത്താല, തിരുമറ്റക്കോട പഞ്ചായത്തുകളിലാണ് വനിതകൾക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. ഇതിൽ തിരുത്താല പഞ്ചായത്തിൽ എസ് സി വിഭാഗം വനിതയ്ക്കാണ് പ്രസിഡന്റ് സ്ഥാനം. ഓങ്ങല്ലൂർ പഞ്ചായത്തിലും എസ് സി വിഭാഗം വനിതയ്ക്കാണ് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ 8 ഇടങ്ങളിൽ 5 ഇടങ്ങളിലും വനിതകൾക്ക് തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനം.
ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ നടപടികൾക്കെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃത്താല ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല എയു ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. കെ പി എസ് ടി എ സംസ്ഥാന കൌൺസിലർ യു വിജയകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ സെക്രട്ടറി കെ ടി എ അസീസ് സ്വാഗതം പറഞ്ഞു. വാസുദേവൻ മാസ്റ്റർ അധ്യക്ഷനായി. ഡിസിസി സെക്രട്ടറി ബാബു നാസർ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ഹരിനാരായണൻ മാസ്റ്റർ, പ്രവീൺ മാസ്റ്റർ, അബൂബക്കർ മാസ്റ്റർ, ദാസ് പടിക്കൽ എന്നിവർ സംസാരിച്ചു. ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. തുടക്കത്തിൽ പറഞ്ഞു എല്ലാവർക്കും ഭക്ഷണ കിറ്റ് എത്തിക്കുമെന്ന്. എത്ര സ്ഥലത്ത് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു? അതിനേക്കാളൊക്കെ ഉപരി ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ഈ നാട്ടിലെ തൊഴിലാളികളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ഒരു തീരുമാനമാണ് കഴിഞ്ഞ കോവിഡിന്റെ കാലത്ത് ഈ ഗവൺമെന്റ് എടുത്തത്. ആ തീരുമാനം എന്ന് പറയുന്നത് തൊഴിലാളിയുടെ കൂലി ഒരുപക്ഷെ CPM തൊഴിലാളി വർഗ പാർട്ടി. ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം കണക്കിലെടുത്ത് നാഗലശ്ശേരി പഞ്ചായത്തിലെ 4-ാം വാർഡ് 84-ാം നമ്പർ അംഗൻവാടിക്ക് അക്ഷരദീപം സാംസ്കാരിക കൂട്ടായ്മ ടെലിവിഷൻ സംഭാവനയായി നൽകി. അക്ഷരദീപം സാംസ്കാരിക കൂട്ടായ്മ പ്രവർത്തകനായ പമ്പാവാസൻ ചോലംപറമ്പിൽ സംഭാവനയായി നൽകിയ ടെലിവിഷൻ പ്രസിഡന്റ് ഹുസൈൻ തട്ടത്താഴത്ത് അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ സമ്മാനിച്ചു. രവി പാലുള്ളി, പ്രവീൺ തച്ചോത്ത്, അംഗൻവാടി ടീച്ചർ ശോഭ, ഉഷ എന്നിവർ പങ്കെടുത്തു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വീണ്ടും വാർത്തയിലേക്ക്. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നെൽകൃഷിയുടെ ഞാറുനടീൽ നടത്തി. കോവിഡ് 19 പശ്ചാത്തലത്തിൽ കുട്ടികളെല്ലാം വീട്ടിലിരുന്നും രക്ഷാകർത്താക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ വരവൂർ ഗവൺമെന്റ് LP സ്കൂൾ തുടർച്ചയായി 4-ാം വർഷമാണ് കൃഷിയിറക്കുന്നത്. ഞാറുനടീലിന്റെ ഉദ്ഘാടനം വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വിജയലക്ഷ്മി നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ മോഹനൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഗോപകുമാർ, വരവൂർ കൃഷിഭവൻ അഗ്രികൾച്ചറൽ ഓഫീസർ വിജിത എ വി, അധ്യാപികർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പട്ടാമ്പി നഗരസഭാ കൌൺസിലർമാർക്ക് പൂച്ചട്ടികൾ സമ്മാനിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ മുരളീധരൻ. പൂച്ചട്ടികൾ നഗരസഭാ അങ്കണത്തിന്റെ സൌന്ദര്യവൽക്കരണത്തിനായാണ് വിനിയോഗിക്കുന്നത്. കാലാവധി പൂർത്തിയാക്കുന്ന പട്ടാമ്പി നഗരസഭയിലെ കൌൺസിലർമാർക്കാണ് പരിസ്ഥിതി പ്രവർത്തകൻ മുരളീധരൻ വേളേരി മഠത്തിന്റെ നേതൃത്വത്തിൽ പൂച്ചെടികൾ സമ്മാനിച്ചത്. തങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ ഓർമ്മയ്ക്ക് കൂടിയായിരുന്നു ഈ പൂച്ചെടികൾ. ഇവ നഗരസഭാ അങ്കണത്തിൽ പൂന്തോട്ട വൽക്കരണത്തിനായി ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നഗരസഭാ ചെയർമാൻ കെ എസ് പി തങ്ങൾ പൂച്ചെടികൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ മുരളീധരൻ വേളേരി മഠത്തെ നഗരസഭാ ചെയർമാൻ മൊമെന്റോ നൽകി ആദരിച്ചു. വൈസ് ചെയർപേഴ്സൺ കെ ജയലേഖ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ കെ അക്ബർ, എം കെ മുഷ്താഖ്, പി മുനീറ, കൗൺസിലർമാരായ സുന്ദരൻകുട്ടി, കെ സി മണികണ്ഠൻ, കെ ബഷീർ, സി എ റാസി, പി ഉമ്മർ, സുനിത, ടി പി ഷാജി, കെ സി ഗിരീഷ്, എം വി ലീല, റഹിനാബി, വിനീത ഗിരീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിലും പരിസരത്തുമൊക്കെ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒട്ടേറെ ഈ പൂച്ചെടികൾ ഉണ്ടാക്കുന്ന ഇതൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ടൗണിൻ്റെ ഒഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഇവരൊക്കെ ഈ പൂച്ചെടികളൊക്കെ നട്ട് കുറച്ചുകൂടി ഉഷാറായി എല്ലാ സ്ഥലങ്ങളിലും ഒഴിവുള്ള സ്ഥലങ്ങളിലൊക്കെ പൂച്ചെടി നട്ടുകൊണ്ട് ടൗണിനെ മോടി പിടിപ്പിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. അത് അവരറിയിച്ചിട്ടുണ്ട്. അതായത് നഗരസഭയിൽ ഇന്ന് ചെയ്തിട്ടുള്ള നഗരസഭയിലേക്ക് നൽകിയ ഈ 28 ചട്ടി നല്ല ഭംഗിയായി പെയിൻറ് ചെയ്ത് മുനിസിപ്പാലിറ്റിയുടെ കളറിലൊക്കെ പെയിൻറ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടെ 28 മുനിസിപ്പൽ കൗൺസിലർമാരും ഏതാനും ദിവസങ്ങൾക്കകം ഈ ടൈം പൂർത്തിയാക്കി വിരമിക്കുകയാണ്. ആ സമയത്ത് തന്നെ ശ്രീ മുരളീധരൻ
ഇത്തരമൊരു മാതൃകാപരമായ പ്രവർത്തനം. ഇതെല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. പരമാവധി ചെടികളും ചട്ടികളും ഒക്കെ വെക്കാൻ സ്ഥലമുള്ള സ്ഥലം ഉണ്ട്. ആ സ്ഥലമുള്ള ടൗണുകളുടെ ഏരിയ ഒക്കെ തിരഞ്ഞെടുത്ത് പൂച്ചട്ടികളും ചെടികളും ഒക്കെ വെച്ചാൽ അത് നനച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇത് വെക്കുന്നവർക്കും അവരുടെ ചെടി നശിക്കാതിരിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ ടൗണിലൊക്കെ ആണെങ്കിൽ അവരും അതിന് സഹകരിക്കും. അങ്ങനെ സഹകരിക്കുന്ന എല്ലാവരോടും ഇത് മാതൃകാപരമായ പ്രവർത്തനം അനുകരിക്കണം. അത് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പട്ടാമ്പി ടൗണിലുമൊക്കെ പൂച്ചെടികൾ ഉള്ള ഒരു ടൗണായി പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ടൗണായി മാറ്റാൻ നമുക്ക് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. അശാസ്ത്രീയ ലോക്ഡൌൺ മൂലം വ്യാപാര മേഖലയുടെ തകർച്ചയ്ക്ക് ഇടവരുത്തുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല മണ്ഡലം പ്രസിഡന്റ് ഷമീർ വൈക്കത്ത്. ചില ആളുകൾക്ക് മാത്രം കടകൾ തുറക്കാവുന്ന തരത്തിലുള്ള അശാസ്ത്രീയ നടപടികളാണ് വ്യാപാര മേഖലയുടെ നട്ടലൊടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രളയസെസ്, GST ഉൾപ്പെടെയുള്ള നികുതി പിരിവുകളും വ്യാപാരികൾക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഇതിനെതിരായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല നിയോജക മണ്ഡലത്തിലെ 165 കേന്ദ്രങ്ങളിൽ വ്യാപാരികൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിലിൽ നേതൃത്വം വഹിച്ചു. പ്രളയസെസ് ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രളയസെസ് അത് ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഈ സമയങ്ങളിൽ മൊറട്ടോറിയം പ്രഖ്യാപിച്ച വായ്പക്ക് പിഴപ്പലിശയും പലിശയും ഒഴിവാക്കി തരണമെന്നൊരു മുദ്രാവാക്യം, ഇങ്ങനെ നിരവധി മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരമാർഗത്തിലേക്കാണ് വ്യാപാരികൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയും ബാബു കോട്ടയിൽ പ്രസിഡന്റായിട്ടുള്ള പാലക്കാട് ജില്ലാ കമ്മിറ്റിയും തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് കേരള സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശപ്രകാരം നവംബർ 1 കേരളത്തിലെ മുഴുവൻ വൺ ഇന്ത്യ വൺ പെൻഷൻ പ്രവർത്തകരും അവകാശ പ്രഖ്യാപന പ്രതിജ്ഞാ ദിനമായി ആചരിച്ചു. 60 വയസ്സ് തികഞ്ഞ മുഴുവൻ ജനങ്ങൾക്കും ശിഷ്ടകാലം അല്ലലില്ലാതെ ജീവിക്കാൻ പ്രതിമാസം 10,000 രൂപയെങ്കിലും നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രത്യേകം തയ്യാറാക്കിയ പ്രതിജ്ഞാവാചകം ചൊല്ലി. ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോട്, പട്ടിത്തറ, ഓങ്ങല്ലൂർ എന്നീ പഞ്ചായത്തുകളിലും പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയ പരിപാടികൾക്ക് ഗഫൂർ കോട്ടപ്പുറം നേതൃത്വം നൽകി. മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം കറ്റുവട്ടൂർ ചെമ്പകശ്ശേരി ഇല്ലത്തെ പരേതരായ വാസുദേവൻ എളേതിന്റെയും നങ്ങേലി ടീച്ചറുടെയും മകൻ അർജുനനാണ് വീടിന് സമീപമുള്ള ഫ്രണ്ട്സ് ക്ലബിന്റെ ഓഫീസ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 50 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് ക്ലബിലെത്തിയ യുവാക്കളാണ് ഇയാളെ കണ്ടത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വനജ ഭാര്യയാണ്, അഞ്ജലി മകളാണ്. ഇനി നവമാധ്യമ കാഴ്ച. കാര്യം കാട്ടിലെ വലിയവനൊക്കെ തന്നെ, പക്ഷേ എപ്പോഴും ആ സ്ഥാനം കിട്ടണം എന്നില്ല. ഒപ്പം ഭയപ്പെടുത്താനുള്ള നീക്കവും ഒരു കുഞ്ഞ് പട്ടിക്കുട്ടിക്ക് മുൻപിൽ ഇല്ലാതാവുന്ന രസകരമായ കാഴ്ചയാണ് ഇന്നത്തെ നവമാധ്യമ കാഴ്ചയിൽ വകയിൽ നിന്നും ഷിബു നൽകിയ ദൃശ്യത്തിലേക്ക്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.